ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാം ദൈവമായാണ് ഗണപതിയെ വിശ്വാസികൾ കരുതുന്നത്. വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിഘ്നേശ്വരനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. പ്രശസ്തമായ അനേകം ഗണപതി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഗണപതിക്ക് കത്തെഴുന്ന ക്ഷേത്രമാണ് രാജസ്ഥാനിലെ ത്രിനേത്ര ഗണപതി ക്ഷേത്രം. ജയ്പൂരിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ മധോപൂർ ജില്ലയിൽ രത്തംബോർ കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ത്രിനേത്ര ഗണപതി ക്ഷേത്രത്തിലാണ് അപൂർവമായ ഈ ആചാരമുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 3 കണ്ണുള്ള ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഗണപതി ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രമാണ്. ഗണപതിക്ക് പുറമെ ഭാര്യമാരായ രിദ്ധിയും സിദ്ധിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഗണപതിയുടെ ഭാര്യമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാജ്യത്തെ ഏക ക്ഷേത്രം കൂടിയാണ് ത്രിനേത്ര ക്ഷേത്രം. ഗണപതിക്ക് കത്തയക്കാനാകും എന്നത് തന്നെയാണ് ത്രിനേത്ര ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്വയം പ്രകട മൂർത്തി പീച്ചെ പാടെ പാടമേസ് നിക്കലേ വൃദ്ധി ഓർ സിദ്ധി ദോ വൈഫ് ദോ ലടുക്കെ ശുഗുലാബ് തീൻ നേത്ര ഭഗവാൻ കെ നീച്ചെ മൂസക വാഹന ഭഗവാൻ ക മന്ദിർ ഹജാരോ വർഷ പുരാണേ ഭഗവാൻ. 3222021 എന്ന പിൻ നമ്പറിലേക്ക് വരുന്ന കത്തുകൾ ഇന്നും പോസ്റ്റ്മാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചു നൽകുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയും സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയുമാണ് കൂടുതൽ വിശ്വാസികളും ഇവിടേക്ക് കത്തെഴുതുന്നത്. മന്ദിർ കെ ഇതിഹാസ് പേ നജർ ഡാലേ തോ ആപ് ബതാദേ കി യേ ദ്വാപര യുഗ് മേ ഭഗവാൻ കൃഷ്ണ ജബ് രുക്മിണി കെ സാത്ത് വിവാഹ തയ ഹുവാ താ തോ ഇസ് വിവാഹ മേ ഗണേശ് ജി കോ നിമന്ത്രണ കർണ ഭഗവാൻ കൃഷ്ണ ഭൂൽ ഗയേ തേ ഓർ പരിണാമ യേ ഹുവാ കി ജബ് ഉൻകാ വിവാഹ കാ രഥ രുക്മിണി ജി കി ഓർ ജബ് ജാ രഹാ താ तो रथ के पूरे आगे पीछे चूहों ने बिल कर दिया और रथ के पहिए बैठने लग गए. तब वहाँ जाकर के नारद जी ने बताया उन्हें कि देखिए आप गणेश जी को कहाँ हैं, गणेश जी को निमंत्रण किया कि नहीं. तो उस दौरान जो है गणेश जी को ही निमंत्रण किया था और गणेश जी को निमंत्रण नारद जी ने बताया. तब भगवान कृष्ण ने प्रायश्चित करके गणेश जी सवाई माधोपुर जिले में रणथंभौर में त्रिनेत्र गणेश को निमंत्रण किया और उसके बाद उनके रथ चल पाए. ആരവല്ലി വിന്ധ്യാചല മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 1580 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ാം നൂറ്റാണ്ടിൽ രത്തംബോർ രാജാവായിരുന്ന ഹമിർദേവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അലാവുദ്ദീൻ ഖിൽജിയുമായി യുദ്ധം നടക്കുന്ന സമയത്ത് ഗണപതി സ്വപ്നത്തിൽ വന്ന് ഹമിർദേവിനെ അനുഗ്രഹിച്ചു. തുടർന്ന് ഖിൽജിയുമായുണ്ടായ യുദ്ധത്തിൽ ഹമിർദേവ് വിജയിക്കുകയും ചെയ്തു. घेर लिया था और ऐसे में महाराजा को सपने में भगवान त्रिनेत्र गणेश दिखाई दिए और उन्हें एक आकाशवाणी हुई कि आप त्रिनेत्र गणेश जी की पूजा करिए. तो त्रिनेत्र गणेश जी कहाँ हैं, तब उस पर उठे तो उनको त्रिनेत्र गणेश जी दिखे और उसके बाद में उन्होंने त्रिनेत्र गणेश रणथंभौर में जाकर के पूजा अर्चन की, फिर वो सफल हुए. യുദ്ധ വിജയത്തിന് ശേഷമാണ് കോട്ടയിൽ ഹമിർദേവ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. വിശ്വാസങ്ങളും പുരാതന നിർമ്മിതിയുടെ മികവും ഒരുപോലെ എടുത്തറിയിക്കുന്ന ത്രിനേത്ര ഗണപതി ക്ഷേത്രത്തിലേക്ക് ഗണേശ ചതുർത്ഥി ദിവസം 1000 കണക്കിന് വിശ്വാസികളാണ് അനുഗ്രഹം തേടിയെത്തുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് കാരണം ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ മുൻപായി തന്നെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പ്രമോഷൻ यानी तमाम दुनिया भर के जितने भी कार्य हैं सब भगवान गणेश जी महाराज करते हैं. जो भक्त अपनी मन्नत लेकर के आते हैं उनकी पूर्ण होती देखी है हमने. तो भगवान श्री गणेश जी के दर्शन मात्र से ही दुनिया भर के संकट दूर हो जाते हैं. ക്ഷേത്രത്തിലേക്ക് എത്താനാകില്ലെങ്കിലും വിശ്വാസികൾ ഇപ്പോഴും ത്രിനേത്ര ഗണേശന് കത്തുകൾ എഴുതുന്നു. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.